ഫൈനൽസ് നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ എഫ് സി മത്സരത്തിനിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു സംഭവമുണ്ട്. അതൊരു വംശീയ അധിക്ഷേപം തന്നെയാണ്. അതായത് ഒരു ബ്ലാസ്റ്റേഴ്സ് താരത്തിന് നേരെ ബാംഗ്ലൂർ എഫ് സിയുടെ റയാൻ വില്യംസൺ ഒരു വംശീയ അധിക്ഷേപം നടത്തിയിരുന്നു എന്നുള്ളതാണ്. അന്നത്തെ കളിയുടെ ഒഴുക്കിൽ നമ്മളത് ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇന്ന് അത് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട്. നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് താരം ഐബൻ ഡോഗ്ലിങ്ങിനെതിരെയാണ് ഇത്തരത്തിലൊരു വംശീയ അധിക്ഷേപം നടത്തിയിരിക്കുന്നത്. അതിങ്ങനെയാണ് സംഭവിച്ചത്. കളിയുടെ 82-ാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് 2 ഗോളിന് ലീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഗോളിന് വേണ്ടിയിട്ട് വല്ലാതെ ബാംഗ്ലൂർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൃത്യമായി നമ്മുടെ ഐബൻ പല നീക്കങ്ങളും തടയുന്നത് കണ്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ദോഷം അവർക്കുണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഒരു ബോള് മിസ്സായ സമയത്ത്, അല്ലെങ്കിൽ കൃത്യമായി നമ്മുടെ ഐബൻ ബ്ലോക്ക് ചെയ്ത സമയത്ത് റയാൻ വില്യംസ് വരികയും ഐബനുമായി തർക്കിക്കുകയും ചെയ്യുകയാണ്. ഐബൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ റയാൻ മൂക്ക് പൊത്തി, എന്തോ മറ്റേ വായിൽ നിന്ന് ഗന്ധം ഉണ്ടാകുന്നു എന്ന രീതിയിലേക്ക് മൂക്ക് കൊത്തിക്കൊണ്ട് ഐബനെ കളിയാക്കുന്ന രീതിയിലേക്ക് ഒരു ആക്ഷൻ എടുന്നുണ്ടായിരുന്നു. ഐബൻ വീണ്ടും പ്രതികരിക്കുന്നുണ്ട്. പിന്നീട് ഐബനെ അദ്ദേഹം ചെസ്റ്റ് കൊണ്ട് ഇടിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ സംഭവം ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആരാധകരാണ് ഈ വിഷയത്തിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വംശീയ അധിക്ഷേപമാണ് ഈ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. റയാൻ ചെയ്ത കാര്യം നമ്മൾ ലൈവ് സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് പിന്നീട് ആ കളിയുടെ ഒരു ഒഴുക്ക് വന്നപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പോലും അതൊരു കൃത്യമായൊരു വംശീയ അധിക്ഷേപമാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത്. പ്രത്യേകിച്ച് ഐബൻ സംസാരിച്ചപ്പോൾ വായ്നാറ്റം ഉണ്ടായി, അല്ലെങ്കിൽ ഐബൻ്റെ വാക്കുകൾക്ക് എന്തോ വ്യത്യസ്തത ഉണ്ടെന്ന് കഴിഞ്ഞ് അത്തരത്തിലൊക്കെ ചിത്രീകരിച്ചാണ് നമ്മുടെ വില്യംസ് മൂക്കൊക്കെ പൊത്തി അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചത്. അതൊരു വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. മാത്രമല്ല പല ഫുട്ബോൾ മത്സരങ്ങളിലും സമാനമായ ചിത്രങ്ങളുണ്ട് എന്ന് കാണിച്ചാണ് പലരും സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ISL മാനേജ്മെന്റ് എന്തെങ്കിലും നടപടി എടുക്കുമോ എന്ന കാര്യമാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. നമുക്ക് റയാൻ വില്യംസ് ഇത്തവണ ഓസ്ട്രേലിയൻ സൈനിങ് ആണ് ബാംഗ്ലൂരിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ മോശം ഒരു അനുഭവം, അത് നമ്മുടെ ഐബനെതിരെ ഉണ്ടാകുന്നത് ആരാധകർക്ക് അത്രത്തോളം ക്ഷമിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് അവർ വലിയ രീതിയിൽ തന്നെ ഇതൊരു റേസിസം ആണ് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് അവരിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഔദ്യോഗികമായ ഒരു വിശദീകരണം വന്നിട്ടില്ല. ഒപ്പം തന്നെ ISL മാനേജ്മെന്റും ഇതിലൊരു അന്വേഷണം നടത്തിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ബാംഗ്ലൂർ FC ഒഫീഷ്യൽ പേജിലേക്ക് അവർ പങ്കുവെക്കുന്നത് ഐബന്റെ വായ്ക്ക് എന്തോ നാറ്റമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മൂക്ക് പൊത്തിയത്, ഇല്ലെങ്കിൽ ഒരാൾ മുഖത്തേക്ക് ഊതുമ്പോൾ എന്തിനാണ് അത് ശ്വസിക്കുന്നത്, അതുകൊണ്ടാണ് മൂക്ക് പൊത്തിയ നിറത്തിലേക്കുള്ള വിചിത്രമായ ന്യായീകരണങ്ങളാണ് ബാംഗ്ലൂർ FC പേജുകളിൽ കാണുന്നത്. എത്രത്തോളം അവർക്ക് ഇതിനെ ന്യായീകരിക്കാൻ കഴിയും, അതിനുവേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ മത്സരം തോറ്റതിനു ശേഷം ബാംഗ്ലൂരു ആരാധകർക്ക് അത്രത്തോളം നിരാശയുണ്ടായിരുന്നു, അതവർ പല രീതിയിൽ ട്വിറ്ററിലൊക്കെ കാണിക്കുകയും ചെയ്തതാണ്. ഇത് നമ്മുടെ ഐബന്റെ വിഷയം കൊണ്ടുവന്നിട്ട് ഐബന് വായ്നാറ്റമുണ്ടായിരുന്നു, അടുത്ത പ്രാവശ്യം അദ്ദേഹത്തോട് ബ്രഷ് ചെയ്തിട്ട് വരാൻ പറയൂ എന്ന തരത്തിലുള്ള കമന്റുകളുമായി തന്നെയാണ് ബാംഗ്ലൂർ FC ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. വളരെ മോശമായി പോയി എന്ന് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. ഐബനെ മനഃപൂർവ്വം ഐബൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ അത്തരത്തിലൊരു തർക്കം നടക്കുന്ന സമയമാണ്, ആ സമയത്ത് ഐബൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ റയാൻ വില്യംസ് മൂക്ക് പൊത്തി എന്തോ മണം എടുക്കുന്നു, അല്ലെങ്കിൽ ഇതിൽ സ്മെല്ലാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. സത്യത്തിൽ റേസ് തന്നെയാണ്, അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ ഇത് ബാംഗ്ലൂർ FC മനസ്സിലായില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എന്തായാലും ഇത് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല.